വെൽക്കം ബാക്ക് ടു ഷിബീസ് കിച്ചൺ. ഇപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡിഫറെൻറ്റ് വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, കുറേ പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണിത്. നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ റെഡ് കളറൊക്കെ ചേർത്ത് കഴിയുമ്പം ആ പെർഫെക്റ്റ് കളറ് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പം കുറേ വീഡിയോസ് ഉണ്ട്, നമ്മൾ കളറ് കുറേ ചേർത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കുറേ സമയം എടുക്കുമ്പം റെഡ് കളറായി വരും എന്നൊക്കെ. നമ്മളങ്ങനെ ഒന്നും ചെയ്യണ്ട. ഞാൻ ഈ കാണിക്കുന്ന ചെറിയൊരു സൂത്രപ്പണിയാണ്, അതുപോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് റെഡ് കളറ് കിട്ടും. അപ്പം ഞാൻ അതിനായിട്ടിവിടെ വിപ്പിംഗ് ക്രീം അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു ഡ്രോപ്പ് റെഡ് കളറ് ആഡ് ചെയ്യുവാണ്. ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ജെൽ കളറാണ് ചേർത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ജെൽ കളർ ഇല്ല എന്നുണ്ടെങ്കിൽ സാദാ കളർ ചേർത്ത് കൊടുത്താലും മതി. അപ്പം അത് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം മിക്സ് ചെയ്തെടുക്കുമ്പം നമുക്ക് ഈ ഒരു പിങ്കിഷ് കളറിലേ കിട്ടുകയുള്ളൂ. ഇനി കുറേ ചേർത്ത് കഴിഞ്ഞാലും ആ കറക്റ്റ് റെഡ് നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി. എന്നിട്ട് ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് വേണ്ട നോസിൽ എടുത്തിടുക. എന്നിട്ട് ഇതേപോലെ ഗ്ലാസ്സിൽ പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിട്ട് ഈ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു പിങ്ക് കളർ കൊണ്ട് ഒരു റോസ് വരച്ച് ഞാൻ കാണിക്കാം. അതിനുവേണ്ടി മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ആ ഒരു പിങ്ക് കളറിലാണ് നമുക്ക് ആ റോസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനെ എങ്ങനെ റെഡ് കളറാക്കി എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇനി കാണിക്കുന്നത്. ഇനി നമുക്ക് റെഡ് കളറ് ഫ്ലവർ വരയ്ക്കാനായിട്ട് ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കാം. ആ പൈപ്പിംഗ് ബാഗിലേക്ക് ഒരു ടീസ്പൂൺ വിപ്പിംഗ് ക്രീം, നമ്മൾ അടിച്ച് വെച്ച ആ പിങ്ക് കളറ് വിപ്പിംഗ് ക്രീം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കവറിൽ ഫുള്ളും നമ്മൾ ഇതേപോലെ ഒന്ന് അതിനെ ആക്കി എടുക്കണം. അപ്പം ഞാൻ ആ കവറിൻ്റെ അറ്റം ആദ്യം കട്ട് ചെയ്തിട്ടില്ലായിരുന്നു, അത് കഴിഞ്ഞ് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ കട്ട് ചെയ്ത് നോസിലും ഇട്ടതിന് ശേഷം നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. അപ്പം ഞാൻ നോസിലിടാനും മറന്നുപോയിരുന്നു. അപ്പം ഇനിയിപ്പം ഞാൻ നോസിലിട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. അപ്പം ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും നമ്മൾ ആദ്യം കട്ട് ചെയ്ത് നോസിലിട്ട് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആവും. എന്നിട്ട് നമ്മൾ ഇതേപോലെ അതിൻ്റെ സൈഡിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് റെഡ് കളറ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ കളറിനെ നമ്മളിതേ കവറിനെ ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. അപ്പം നമ്മൾ ആദ്യം ആ ഒരു ടീസ്പൂൺ വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് ആ കവറിൻ്റെ രണ്ട് സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുത്തതാണ്. എന്നിട്ട് ഇതേപോലെ കളറും നമ്മൾ ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല റെഡ് കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്ലവർ വരച്ച് കാണിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ആ കറക്റ്റ് റെഡ് കളർ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. നമ്മളിനി വേറെ ഒരു ബുദ്ധിമുട്ടാനും നമ്മൾ പോകണ്ട. കണ്ടില്ലേ, നല്ല അടിപൊളി റെഡ് കളറായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് റെഡ് കളറിൽ നമുക്ക് റോസൊക്കെ വരച്ചെടുക്കാൻ പറ്റും. കണ്ടല്ലോ. അപ്പോൾ ഇനി ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്താൽ മതി. നമ്മൾ വിപ്പിംഗ് ക്രീം അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുമോ കുറേ കളർ ചേർക്കുമോ ഒന്നും വേണ്ട. നമുക്ക് ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുത്താലും മതി. കുറേ കളർ ചേർത്ത് നമ്മൾ മിക്സാക്കി വരുമ്പം വിപ്പിംഗ് ക്രീം ലൂസ് ആകുമെന്നുള്ള പേടിയും വേണ്ട. അപ്പോൾ എന്തായാലും രണ്ട് ഫ്ലവറിൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇനിയും നമുക്ക് നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് കാണാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ ഓളെന്നുള്ള ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.